വല്ലാത്തൊരു കാലമാണ്. അറപ്പും വെറുപ്പും നമ്മളോട് പോലും ഉണ്ടാക്കുന്ന അത്രയും തരത്തിലുള്ള ഭീകരമായ പീഡനങ്ങളും ക്രൂരകൃത്യങ്ങളുമാണ് മനുഷ്യനിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചില വാർത്തകളൊന്നും വായിക്കാൻ പോലും കഴിയുന്നില്ല. അത്തരം ചില വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് തന്നെ വെറുപ്പും അറപ്പും തോന്നുകയും നമ്മുടെ സ്വാഭാവികമായ ജീവിത ബന്ധങ്ങളിലെ ഒരുതരം മടുപ്പുമൊക്കെ തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചാത്തന്നൂരിൽ നിന്ന് വന്നൊരു വാർത്ത, 15 വയസ്സുകാരിയെ പിതാവും പിതാവിൻ്റെ സഹോദരൻ്റെ സുഹൃത്തും ചേർന്ന് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത്രേ, 3 മാസം ഗർഭിണിയാണെന്ന്. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത വന്നത്, അമ്മയെ മകൻ ശ്വാസം മുട്ടിച്ചു കൊന്നു സമ്പത്തിനു വേണ്ടി. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മാതാവ് മകനെ കഴുത്തറുത്ത് കൊന്നത്. ഇത്തരം വാർത്തകൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിഷ്പക്ഷം നിലപാടിൽ ഒരാവശ്യമെന്നോണമാണ് അക്കാര്യം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വല്ലാത്തൊരു കാലമാണിപ്പോൾ. ഒരുപക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ പലതും ഉണ്ടായെന്നിരിക്കാം. എന്നാൽ ഇന്ന് വിവരസാങ്കേതിക വിദ്യ, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, മൊബൈൽ ഫോൺ ഇതൊക്കെ സാർവത്രികമായതോടെ എവിടെ നടക്കുന്ന സംഭവങ്ങളും വാർത്തകളായി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലതരം വാർത്തകൾ നമുക്ക് പ്രതിഷേധവും കോപവും തോന്നുന്നതിനേക്കാൾ കൂടുതൽ അറപ്പും വെറുപ്പും, അതുമാത്രവുമല്ല നമ്മളോട് തന്നെ നമുക്കൊരു വ്യത്യസ്തമായ മടുപ്പുളവാക്കുന്ന ഒരു മനോവികാരം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നെനിക്കറിയില്ല. എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു മകനെ ഒരു പിതാവ്, അല്ലെങ്കിൽ ഒരു മകൻ ഒരമ്മയെ, അല്ലെങ്കിൽ ഒരമ്മ ഒരു മകനെ എന്നൊക്കെ പറയുമ്പോഴേക്കും എവിടം വരെ എത്തി നിൽക്കുന്നു ഈ സമൂഹത്തിൻ്റെ സഞ്ചാരം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്ന് തോന്നിപ്പോവും. അവിടെ ഉണ്ടാകുന്ന മാനസിക പ്രയാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സ്വാഭാവികമായ ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മളൊരു പിതാവാണ്, ഒരു സഹോദരനാണ്, ചിലപ്പോൾ ഒരു സുഹൃത്താണ്, ചിലപ്പോൾ ആ സുഹൃത്തിനേക്കാൾ പ്രിയപ്പെട്ടവരാണ് ജീവിതത്തിൽ. പക്ഷേ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവിടെ പാലിക്കേണ്ട മര്യാദകൾ, അവിടെ പാലിക്കേണ്ട സീമകൾ ഇതൊക്കെ ലംഘിക്കുന്ന തരത്തിലേക്ക് പല കാര്യങ്ങളും സംഭവിച്ചു പോകുമ്പോൾ ദയവായി അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ തടയുന്നതിന് ഒരു നിയമനിർമ്മാണം അനിവാര്യമാണെന്ന് തോന്നിപ്പോകുന്നു. മറ്റൊന്നുമല്ല, 15 വയസ്സുള്ള സ്വന്തം മകളെ പീഡിപ്പിച്ചവനെ എങ്ങനെ പിതാവെന്ന് വിളിക്കാൻ കഴിയും? അവൻ എന്ത് പിതാവാണ്? അവനെങ്ങനെ ഒരു പിതാവായി പറയാൻ കഴിയും? അവൻ്റെ പേര് പിതാവെന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ അവൻ്റെ പ്രായം വെച്ചോ, അല്ലെങ്കിൽ കാമവെറിയനെന്നോ, അല്ലെങ്കിൽ മനോരോഗിയെന്നോ, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായവനെന്നോ വിശേഷിപ്പിക്കുന്നതിന് പകരം പിതാവെന്ന പദവി അതിനോട് എങ്ങനെ ചേർത്ത് വെക്കും? അതെന്ത് ന്യായമാണ്? ഈ ലോകത്തിലെ മഹാഭൂരിപക്ഷം പിതാക്കന്മാരും സ്വന്തം മക്കളെ എത്രയോ വികാരവായ്പോടെയാണ് വളർത്തുന്നത്. അതിൽ ഇത്തരം ചില നീചജന്തുക്കൾക്ക് നിരപരാധികളായ കുഞ്ഞുങ്ങളുണ്ടായിപ്പോയതിൻ്റെ പേരിൽ ഇവനൊക്കെ വലിച്ചു കുടിക്കുന്ന മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമയായി കാണിക്കുന്ന തോന്നിയാസങ്ങളെ എങ്ങനെ പിതാവെന്നൊരു വാക്കിനോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയും? എന്തിന് അങ്ങനെ വാർത്ത സൃഷ്ടിക്കുന്നു? അതിനു പകരം ഒരു കാമവ്രിയനെന്നോ ഒരു ദുഷ്ടനെന്നോ ഒരു നീചനെന്നോ ഒക്കെയുള്ള വാക്കുകളല്ലേ പ്രയോഗിക്കേണ്ടത്? പലതിനും ഇന്ന് ഈ രാജ്യത്ത് നിയമമുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ മുഖം കാണിക്കുന്നതിന് നിയമമുണ്ട്, ഇരയാക്കപ്പെടുന്നവരുടെ പേര് പറയുന്നതിന് നിയമമുണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത് ഇത്തരം ചില മഹത്വവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇത്തരം ചില ഉത്തരവാദിത്തപ്പെട്ട മഹാത്മ്യമുള്ള സ്ഥാനങ്ങളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടരുത്. അതുപോലെ തന്നെയാണ് സമ്പത്തിനു വേണ്ടി ഒരു മകനും മരുമകളും ചേർന്ന് അമ്മായിയമ്മയെ കൊന്ന വാർത്ത പുറത്തു വന്നത്. അതിൻ്റെ ഒന്നും നിജസ്ഥിതി അവിടെ പോയി ചൂഴ്ന്നെടുക്കാൻ എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അമ്മയെ ശ്വാസം മുട്ടിച്ചു കൊന്നവനെ എന്തിന് മകനെന്ന് വിളിക്കണം? അവനെങ്ങനെ മകനാവും? അവനെങ്ങനെ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നതിനെ, അല്ലെങ്കിൽ അമ്മയുടെ ജീവരക്തം സ്വീകരിച്ചതിനെ എങ്ങനെ അതൊരു പൈതൃക ബന്ധത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളായി കാണാൻ കഴിയും? അവനെയും വിളിക്കേണ്ടത് നീചനെന്നോ ദുഷ്ടനെന്നോ അല്ലെങ്കിൽ അത്തരം പേരുകൾ കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഒരു മാതാവ് മകനെ അറുത്ത് കൊന്നതും. ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വിടുമ്പോൾ അതിൻ്റെ സെൻസേഷണലിസത്തിന് വേണ്ടി ഇത്തരം തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്നത് വലിയ ഖേദകരമാണ്, ദുഃഖകരമാണ്. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളിൽ ജാതി തേടുന്നതും. ചാത്തന്നൂരെ സംഭവത്തിൽ ആളുകളുടെ പേര് പറഞ്ഞിട്ടില്ല. പേര് പറയാത്തത് കൊണ്ട് എല്ലാവരും പെട്ടെന്ന് അന്വേഷിക്കുന്നത്
ഏത് ജാതിയിലാണ്, ഏത് മതത്തിലാണ്, എന്താണ് എന്നുള്ള സ്ഥിതിയിലേക്കാണ്. സത്യം പറഞ്ഞാൽ വളരെ ദുഃഖവും വേദനയുമുണ്ട്. ഇത്തരം വാർത്തകൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇത്തരം തലക്കെട്ടുകൾ ഒഴിവാക്കി, പിതാവ്, മകൻ, ഉമ്മ, അമ്മ എന്നൊക്കെ പറയുന്ന തലക്കെട്ടുകൾ ഒഴിവാക്കിയെങ്കിലും ചെയ്യാനുള്ള നിയമനിർമ്മാണം ഏറ്റവും അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ സ്വയം വേദനിക്കുന്ന ഒരു അഗ്നികുണ്ഠം പോലെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ വല്ലാത്ത നൊമ്പരമുണ്ടാക്കും. 15 വയസ്സുള്ള മകൾ, പിതാവാണത്രേ പിതാവ്, അവനെ പട്ടിയെന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല. അവനെന്ത് പിതാവാണ്! അതുമാത്രവുമല്ല, അവനെ ശിക്ഷിക്കുന്നതുകൊണ്ട് മാത്രം ഇതങ്ങനെ പൂർണ്ണമാവും. അവനൊരു സാഹചര്യത്തിൻ്റെ ഇരയായിരിക്കും. ആ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന മദ്യവും മയക്കുമരുന്നും സഹിതം 10, 700 ബാറുകൾ നിരത്തി തുറന്നു വെച്ച് എല്ലാവൻ്റെയും വീതം കാണി വാങ്ങിച്ച് അർമാദിക്കുന്നവൻ്റെ ഉത്തരവാദിത്തമുള്ളവനെയൊക്കെയല്ലേ ഇതിൻ്റെ പേരിൽ പ്രതിയാക്കേണ്ടത്? എന്തൊരു നീതിയാണിത്! എന്തൊരു പ്രയോഗമാണത്! അത് നിരോധിച്ചേ മതിയാവൂ എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്.